യൂട്യൂബ് അക്കൗണ്ടിലൂടെ നിരന്തരം സ്ത്രീവിരുദ്ധതയും ലൈംഗിക പരാമർശവും നടത്തിയ വിജയ് പി നായർക്കെതിരെ പോലീസ് കേസെടുത്തു. വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ സുഗതകുമാരി, ഡബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി തുടങ്ങിയ പ്രഗത്ഭരെ അടക്കം അപമാനിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. ഭാഗ്യലക്ഷ്മി, റിയാലിറ്റി ഷോ താരം ദിയ, ആക്ടിവിസ്റ്റ് ശ്രീലക്ഷ്മി അറയ്ക്കൽ തുടങ്ങിയവർ കമ്മീഷണർക്ക് നൽകിയ പരാതിയിലാണ് നടപടി. തമ്പാനൂർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. സ്ത്രീകളെ മാനഹാനി ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ കയ്യേറ്റം ചെയ്യുക എന്ന ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് സമീപം വാടകയ്ക്കാണ് വിജയ് പി നായർ താമസിക്കുന്നത്. ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ യൂട്യൂബ് ചാനലിലൂടെ സ്ത്രീകളെ സ്ഥിരമായി അപമാനിച്ചു പോകുന്ന ഇയാൾക്ക് നേരെ ശനിയാഴ്ച ഭാഗ്യലക്ഷ്മിയും കൂട്ടരും കരിയോയിൽ പ്രയോഗം നടത്തുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു. വിജയ് താമസിക്കുന്ന ലോഡ്ജ് മുറിയിൽ എത്തിയായിരുന്നു പ്രയോഗം. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും വിജയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയും ചെയ്തു. കരിയോയിൽ പ്രയോഗത്തിലും ആക്രമണത്തിലും പരാതിയില്ലെന്ന് വിജയ് പോലീസിനെ അറിയിച്ചു. കവയത്രി സുഗതകുമാരി ടീച്ചറിനെ കുറിച്ചും രഹ്ന ഫാത്തിമയെക്കുറിച്ചുമെല്ലാം നിരന്തരം അവഹേളനങ്ങളും അസഭ്യ പ്രയോഗങ്ങളുമായിരുന്നു ചാനൽ വഴി നടത്തിയത്. ഇതേ തുടർന്ന് ശനിയാഴ്ച വൈകിട്ടോടെ ഇയാൾ താമസിക്കുന്ന ഹോട്ടൽ മുറിയിലെത്തിയാണ് വനിതാ താരങ്ങൾ ഇയാളെ ആക്രമിച്ചത്. വീഡിയോ ചാനലിൽ നിന്ന് നീക്കം ചെയ്യാനും ആവശ്യപ്പെടുന്നുണ്ട്. യൂട്യൂബ് ചാനൽ വഴിയാണ് ഇയാൾ നിരന്തരം അസഭ്യ പ്രചരണങ്ങൾ നടത്തിയത്. സഹികെട്ടാണ് ഭാഗ്യലക്ഷ്മിയും ദിയാസനയും അടക്കമുള്ളവർ നേരിട്ടെത്തി പ്രതിഷേധം രേഖപ്പെടുത്തിയത്. സംഭവത്തിൽ വനിതാ കമ്മീഷൻ, വനിതാ ശിശുക്ഷേമ വകുപ്പ്, ജെൻഡർ അഡ്വൈസർ കേരള, വനിതാ കമ്മീഷൻ എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട്. സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് ഉണ്ടെന്ന് അവകാശപ്പെടുന്ന വിജയ് പി നായർ വിട്രിക്സീൻ എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് സ്ത്രീകളെ അധിക്ഷേപിച്ചത്. പേരെടുത്ത് പറഞ്ഞും വ്യക്തികളെ തിരിച്ചറിയുന്ന തരത്തിൽ സൂചന നൽകിയുമായിരുന്നു അശ്ലീല പരാമർശങ്ങൾ നടത്തിയത്. അധിക്ഷേപത്തിൽ മനമടുത്തിട്ടാണ് കടുത്ത പ്രതിഷേധത്തിന് മുതിർന്നതെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു.